ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ദണ്ഡവിമോചനത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയുണ്ടായി. നമുക്കറിയാം, പൂർണ്ണ ദണ്ഡവിമോചനം, ഭാഗിക ദണ്ഡവിമോചനം. പൂർണ്ണ ദണ്ഡവിമോചനം ദിവസത്തിൽ ഒരു പ്രാവശ്യം, ഭാഗിക ദണ്ഡവിമോചനം ദിവസത്തിൽ എത്ര വേണമെങ്കിലും എടുക്കാം. അത് രണ്ടു കൂട്ടം ആത്മാക്കൾക്ക് വേണ്ടി മാത്രമേ കാഴ്ചവെക്കാവൂ. ഒന്ന്, നമുക്ക് വേണ്ടിയും, രണ്ട്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടിയും കാഴ്ചവെക്കാം. പ്രിയപ്പെട്ടവരെ, ജപമാല അല്ലെങ്കിൽ കുരിശിൻ്റെ വഴി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ലുത്തിനിയകൾ, ചില വേദപുസ്തക ഭാഗങ്ങൾ, ആവർത്തിച്ച് ചൊല്ലാവുന്ന ചെറിയ പ്രാർത്ഥനകൾ, ആദ്യാവിക്കെല്ലാം മാർപ്പാപ്പയുടെ അധികാരത്തിൽ സഭയുടെ തലവനും ക്രിസ്തുവിൻ്റെ വികാരിയും എന്ന നിലയിൽ നൽകപ്പെട്ടിരിക്കുന്ന ദണ്ഡവിമോചനങ്ങൾ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും താൽക്കാലിക ശിക്ഷകളെ ലഘൂകരിക്കുവാനോ നീക്കം ചെയ്യുവാനോ സഹായിക്കുന്നവയാണ്. തിരിച്ചറിയണം, മരിച്ചുപോയിട്ടുള്ള ഒരാത്മാവിനെ സഹായിക്കാൻ, രക്ഷിക്കാൻ സഭ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നിധിയാണ് യഥാർത്ഥത്തിൽ ദണ്ഡവിമോചനം. എന്ന് വെച്ചാൽ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ അവർ ശുദ്ധീകരണ സ്ഥലത്തിലാണെങ്കിൽ അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സഹായം ദണ്ഡവിമോചനം എടുത്ത് അവർക്ക് വേണ്ടി കാഴ്ചവെക്കുക. കത്തോലിക്കാ സഭ പ്രത്യേകമായിട്ട് നവംബർ മാസം ആത്മാക്കളുടെ വിമോചനത്തിനായിട്ട് സമരസഭ, എന്ന് വെച്ചാൽ ഈ ഭൂമിയിലായിരിക്കുന്നവർക്ക് നിശ്ചയിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ നവംബർ മാസം പ്രത്യേകമായി മരിച്ചുപോയവർക്കായി പ്രാർത്ഥിക്കുവാനും ദണ്ഡവിമോചനങ്ങൾ നേടിയെടുക്കുവാനും സഭ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സകല ആത്മാക്കളുടെയും തിരുനാൾ ദിവസമായിട്ടുള്ള നവംബർ 2-ാം ദിവസം സിമിത്തേരി സന്ദർശിക്കുന്ന പതിവ് നമ്മുടെ പാരമ്പര്യത്തിൽ കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, മരിച്ചവർക്ക് വേണ്ടി ഒന്നിലധികം പൂർണ്ണ ദണ്ഡവിമോചനങ്ങൾ നേടാവുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് നവംബർ 2 എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, അന്നേ ദിവസം സിമിത്തേരി സന്ദർശിച്ച് അവർക്കായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് എടുത്തു കൊടുക്കാനാകും എന്ന സത്യം തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിനോട് ചേർന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്, ശുദ്ധീകരണ സ്ഥലത്തിനെ ആത്മാക്കൾക്ക് വേണ്ടി മാത്രമായിട്ട് നേടാവുന്ന ദണ്ഡവിമോചന പ്രവൃത്തിയാണ് സിമിത്തേരി സന്ദർശനം. ഭക്തിയോടുകൂടി സിമിത്തേരി സന്ദർശിച്ച് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ നേരിട്ട് പോകാനായിട്ട് പറ്റിയില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്ന വിശ്വാസിക്ക് ദണ്ഡവിമോചനം നേടിയെടുത്ത് കൊടുക്കാനാകും എന്നാ പറയുന്നത്. നവംബർ മാസം 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ സിമിത്തേരി സന്ദർശിച്ചാൽ പൂർണ്ണ ദണ്ഡവിമോചനവും മറ്റ് ദിവസങ്ങളിൽ സന്ദർശിച്ചാൽ ഭാഗിക ദണ്ഡവിമോചനവും കിട്ടുമെന്ന് സഭ വ്യക്തമായിട്ടും പഠിപ്പിച്ചു തരിക. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാകുമ്പോൾ നവംബർ മാസം 1-നും 8-നും ഇടയിൽ ഓരോ ദിവസവും ശുദ്ധീകരണ സ്ഥലത്തിലെ ഓരോ ആത്മാക്കളെ നമുക്ക് മോചിപ്പിക്കാനാവും. ചെയ്യേണ്ടത് സിമിത്തേരി സന്ദർശിച്ച് ആത്മാക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നവംബർ 2-ാം തീയതി സിമിത്തേരി സന്ദർശനം നടത്താനാവാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഒരു പള്ളിയെങ്കിലും സന്ദർശിക്കുകയും ഒരു വിശ്വാസ പ്രമാണം എന്നിട്ട് ചൊല്ലി കാഴ്ചവെച്ച് ദണ്ഡവിമോചനത്തിൻ്റെ വ്യവസ്ഥകൾ സ്വീകരിക്കുകയും ചെയ്താൽ, പ്രിയപ്പെട്ടവരെ, അതിലൂടെ നമുക്ക് ആത്മാക്കളെ രക്ഷിക്കാനാകും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് സിമിത്തേരി സന്ദർശനം ഒഴിവാക്കല്ലേ. അതോടൊപ്പം തന്നെ ഭാഗിക ദണ്ഡവിമോചനം കിട്ടുന്ന കാര്യമാണ് എന്നൊക്കെ നമ്മൾ പോയി ചെറിയ ഓഫീസിൽ പങ്കുചേർന്നു, അതിലൂടെ ഭാഗിക ദണ്ഡവിമോചനം ആത്മാക്കൾക്ക് നേടിയെടുത്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ സങ്കീർത്തനം 130 നമ്മൾ ചൊല്ലി, അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു എന്നുള്ള ആ സങ്കീർത്തന ഭാഗം നമ്മൾ ചൊല്ലിയാൽ ഭാഗിക ദണ്ഡവിമോചനം കിട്ടുന്ന, പ്രിയപ്പെട്ടവരെ, ഇത് ചൊല്ലി അവർക്ക് വേണ്ടി കാഴ്ചവെക്കുക. അങ്ങനെ ആ ആത്മാവിനെ നേടിയെടുക്കാനാകും. എൻ്റെ ജീവിതത്തെ ഒത്തിരിയേറെ സ്പർശിച്ച രണ്ട് വിശുദ്ധര, ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയായും അതുപോലെ വിശുദ്ധ ഫൗസ്റ്റീനായും, അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നടന്ന ഒരു ചെറിയ സംഭവം ഇപ്രകാരമാണ്. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ സഭയിലെ ഒരു അംഗമായിരുന്ന ഒരു സഹോദരി ദണ്ഡവിമോചനങ്ങളുടെ ശക്തി ഒത്തിരിയേറെ അറിഞ്ഞവളാ. അതുകൊണ്ട് ഏതൊരവസരത്തിലും അവൾ എപ്പോഴും ഭാഗിക ദണ്ഡവിമോചനം എടുത്തിരുന്നു, ഒപ്പം ദിവസത്തിൽ ഒരു പൂർണ്ണ ദണ്ഡവിമോചനം എടുത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി മരിച്ചപ്പോൾ ആ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് പോലും പോകാതെ നേരെ സ്വർഗത്തിലേക്ക് പോയത് അമ്മ ത്രേസ്യ കാണാനിട വരികയാണ്. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യ യേശുവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ആ ആത്മാവിന് ശുദ്ധീകരണ സ്ഥലം പോലും കിട്ടാത്തത്? പ്രിയപ്പെട്ടവരെ, ഈശോ ആ മകൾക്ക് പറഞ്ഞുകൊടുത്ത, അമ്മ ത്രേസ്യക്ക് പറഞ്ഞുകൊടുത്ത കാര്യം ഇതാണ്. അവൾ വിശ്വസ്തയോടെ നേടിയെടുത്ത ദണ്ഡവിമോചനങ്ങളിലൂടെ ദൈവത്തിന് അവൾ അനേക കടങ്ങൾ തിരികെ കൊടുത്തു. അങ്ങനെ മരണനേരത്ത് കളങ്കരഹിതമായ ഒരാത്മാവായിരുന്നു അവളുടേത്. അതുകൊണ്ടാണ് അവൾക്ക് ശുദ്ധീകരണ സ്ഥലം കിട്ടാത്തത് എന്നുള്ള കാര്യം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫൗസ്റ്റീനായുടെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും, ഒരു ദിവസം രാത്രിയിൽ ഒരു സ്ത്രീയുടെ ആത്മാവ് അവളുടെ മുമ്പിൽ വന്ന് നിൽക്കുക. പ്രിയപ്പെട്ടവരെ, അവൾ കുറേ നേരം ആ
ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് പോകുന്നില്ല. അവസാനം പ്രാർത്ഥന നിർത്തി അവളോട് പറഞ്ഞു, നാളെ എനിക്കെടുക്കാൻ പറ്റാവുന്ന എല്ലാ ദണ്ഡവിമോചനങ്ങളും എടുത്ത് നിനക്കായിട്ട് ഞാൻ കാഴ്ചവെച്ചോളാം എന്ന് പറയുന്ന സമയത്ത് ആ ആത്മാവ് മുറിവിട്ടു പോയി എന്നാണ് വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഫൗസ്റ്റീന ഡയറി കുറിപ്പിൽ 1723 നമുക്കിത് കാണാനായിട്ട് പറ്റുകയും ചെയ്യും. നമ്മൾ തിരിച്ചറിയണം, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി എന്തുമാത്രം ദണ്ഡവിമോചനങ്ങൾ എടുത്ത് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ അതിലൂടെ ഒത്തിരി ആത്മാക്കൾ രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, അനേക വിശുദ്ധർ അനുദിനം ദണ്ഡവിമോചനങ്ങൾ തങ്ങൾക്കും ശുദ്ധീകരണ ആത്മാക്കൾക്കുമായിട്ട് നേടിയെടുത്തിരുന്നു എന്നാണ് പറയപ്പെടുക. ദണ്ഡവിമോചനങ്ങളെ നേടിയെടുക്കുന്നതിലൂടെ ഒരു വ്യക്തി പൂർണതയിൽ വളരുകയാണ് ചെയ്യുന്നത്. ഓരോ ദിവസവും പാപത്തെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇച്ഛാശക്തികളെ സൃഷ്ട വസ്തുക്കളിൽ നിന്ന് അകറ്റി ദൈവത്തിലേക്ക് നയിച്ചുകൊണ്ട് ദണ്ഡവിമോചനങ്ങൾ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുന്നു. ഒപ്പം ദൈവത്തിന്റെ കാരുണ്യം ഒഴുകുവാൻ അത് നമ്മളെ ഒത്തിരിയേറെ സഹായിക്കുന്നു. അത് നമ്മളെ പുണ്യപൂർണതയിലേക്ക് വളർത്താനും സഹായിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ ദണ്ഡവിമോചനം എടുക്കാം. ഒപ്പം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും ധാരാളം ഭാഗിക ദണ്ഡബോധനങ്ങൾ, ഒരു പൂർണ്ണ ദണ്ഡബോധനം എടുത്ത് അവർക്ക് വേണ്ടി കാഴ്ചവെക്കുക. അതിലൂടെ ആത്മാക്കളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കട്ടെ. ദൈവം അതിനുള്ള കൃപ എല്ലാ ദൈവമക്കൾക്കും നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.